പ്രിയപ്പെട്ട നാട്ടുകാരെ, ഈ വരുന്ന 26-ാം തീയതി പൊതു തെരഞ്ഞെടുപ്പിലേക്കുള്ള നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ 26-ന് വോട്ട് ചെയ്യാൻ വേണ്ടി എല്ലാവരും പോളിംഗ് ബൂത്തിലെത്തുമ്പോൾ വോട്ട് ചെയ്യുക വോട്ടിംഗ് യന്ത്രത്തിലായിരിക്കും. കുറേ വർഷങ്ങളായിട്ട് നമ്മൾ വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ചാണ് വോട്ട് ചെയ്യുന്നത്. പക്ഷേ വർഷങ്ങൾക്ക് മുൻപ് ബാലറ്റ് പേപ്പറും ബാലറ്റ് പെട്ടിയും ഉപയോഗിച്ചാണ്. പുതുതലമുറയിൽപ്പെട്ട ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ അധികം ഈ ബാലറ്റ് പെട്ടി, പണ്ടുകാലത്ത് ഉപയോഗിച്ചിരുന്ന ബാലറ്റ് പെട്ടി കണ്ടിട്ടുണ്ടാവില്ല. അങ്ങനെ ഒരു പെട്ടിയുടെ ശേഖരമുള്ള ഒരാളുണ്ട് കോഴിക്കോട്, ലത്തീഫ്. കോഴിക്കോട് നടക്കാവ് സ്വദേശി ലത്തീഫ് ഇങ്ങനത്തെ പുരാവസ്തുക്കൾ തന്നെ ശേഖരിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ചാണ് ഞാൻ ഈ ബാലറ്റ് പെട്ടി ആദ്യമായിട്ട് കാണുന്നത്. ഇതിനൊരു പ്രത്യേകതയുണ്ട്. അതായത് ഇത് 1951 ഇലക്ഷന് ഉപയോഗിച്ച പെട്ടിയാണ്. അതായത് നമ്മുടെ രാജ്യത്ത് ആദ്യമായി പൊതു തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഉപയോഗിച്ച ആദ്യത്തെ ബാലറ്റ് പെട്ടിയാണിത്. ഇതിൻ്റെ പുറത്ത് ആ വർഷവും ആൽവിൻ കമ്പനിയുടെ പേരൊക്കെ തന്നെയുണ്ട്. ചെറിയൊരു ഇരുമ്പ് പെട്ടിയാണ്, ഇതിന് പൂട്ടൊക്കെ തന്നെയുണ്ട്. ഈ പെട്ടിക്കകത്താണ് 1951 തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ബാലറ്റ് നിക്ഷേപിച്ചിരിക്കുന്നത്. ഈ പെട്ടി മാത്രമല്ല വേറൊരു സാധനം കൂടെയുണ്ട്. ഇതാണ് മെഗാഫോണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് ഉപയോഗിച്ചിരുന്ന മറ്റൊരു ഉപകരണമാണ് മെഗാഫോണ്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കാണാത്ത ഒരു ഐറ്റം. അങ്ങനെ പുരാവസ്തുവിൽപ്പെട്ട ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള നിരവധി സാധനങ്ങൾ ലത്തീഫയുടെ കയ്യിലുണ്ട്. കല്ലച്ചുകൾ, തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഉപയോഗിച്ച കല്ലച്ച് മറ്റൊരു സാധനമാണ്. അതായത് സ്ഥാനാർത്ഥികളുടെ ചിഹ്നങ്ങളും പേരുകളൊക്കെ തന്നെ നോട്ടീസിൽ അച്ചടിക്കാൻ ഉപയോഗിച്ച കല്ലച്ച്, അങ്ങനെയുള്ള നിരവധി സാധനങ്ങളുണ്ട്. അത് നമുക്ക് പരിചയപ്പെടാം. ഇത് എനിക്ക് എൻ്റെ ഒരു സുഹൃത്ത് ഒഞ്ചിയത്തുള്ള ഒരാൾ കയ്യിൽ നിന്ന് കിട്ടിയത്. കിട്ടിയിട്ട് 5-8 വർഷമായി. ഇതിൻ്റെ പ്രത്യേകത ആ തന്ന വ്യക്തിക്ക് പോലും അറിയില്ല. അദ്ദേഹത്തെ ഒരു പണപ്പെട്ടി എന്നുള്ള നിലയിൽ സൂക്ഷിച്ചതാണ്. പക്ഷേ ഞാനീ പുരാവസ്തു ശേഖരം എക്സിബിഷനൊക്കെ ചെയ്യുന്നുണ്ട്. എനിക്കിത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഇതിൻ്റെ മുകളിൽ 1951 ആൽവിൻ കമ്പനിയുണ്ട്. അപ്പോൾ തന്നെ സെർച്ച് ചെയ്തപ്പോൾ മനസ്സിലായത് ഇന്ത്യയിലെ പ്രഥമ ഇലക്ഷൻ ഉപയോഗിച്ച ആദ്യത്തെ ബാലറ്റ് ബോക്സാണ്. 1951 ഫസ്റ്റ് ഇലക്ഷൻ നടന്നത്, 51-52 കാലഘട്ടത്തിൽ. അന്ന് ആൽവിൻ കമ്പനി, ഹൈദരാബാദിലുള്ള ആൽവിൻ കമ്പനിയാണ് ഇത് നിർമ്മിച്ചത്. പിന്നീട് വന്ന ഒരു വർഷത്തിലും ഡേറ്റ് വന്നിട്ടില്ല. പിന്നെ ബോക്സ് കുറച്ച് വലുതായി വലുതായി വന്ന് അന്ന് ചെറിയ ബോക്സ് ആയിരുന്നു. പിന്നീടുള്ള ഇലക്ഷനിലൊക്കെ കുറച്ച് വലിയ വലിയ ബോക്സ് ഇറങ്ങിയത്. ഇത് ഇരുമ്പാണ്, ഇരുമ്പ് ഇരുമ്പിൻ്റെ പെട്ടിയത്. ഇത് വോട്ട് ഇതിലെ വോട്ട് ചെയ്യും. വോട്ട് ചെയ്തതിന് ശേഷം ഇവിടെ ലോക്ക് ചെയ്തിട്ട് പോലീസുകാർ സീൽ ചെയ്തതിന് ശേഷം സ്റ്റോർ റൂമിലേക്ക് കൊണ്ടുപോകും. പിന്നെ അടുത്ത ദിവസം എപ്പോഴാണ് വോട്ടെണ്ടെന്ന് വെച്ചാൽ അന്ന് ഇത് സ്റ്റോർ റൂമിൽ നിന്ന് പുറത്തെടുക്കാറുള്ളൂ. ഇപ്പം നമ്മൾ കാലം മാറി, ഇപ്പം എല്ലാം ടെക്നോളജിയായി മാറിയപ്പോൾ ഇതൊരു പുരാവസ്തു പോലെയായി മാറി. ഒത്തിരി ആൾക്കാർ ഇപ്പോഴത്തെ ചെറുപ്പക്കാർ ആരും കണ്ടിട്ടില്ല, ആരും കാണാൻ സാധ്യത കുറവില്ല. കാരണം ഏകദേശം എനിക്ക് തോന്നുന്നത് ഇപ്പം 10-20 വർഷമായിട്ടിപ്പം ഇലക്ട്രോണിക്കിലേക്ക് മാറിക്കഴിഞ്ഞപ്പം ഇത് ഉപയോഗിക്കുന്നില്ലല്ലോ. ആ ഞാൻ സ്ഥിരമായിട്ട് കോളേജിലും സ്കൂളിലൊക്കെ എക്സിബിഷൻ നടത്തുന്ന ആളാണ്. പുരാവസ്തു, നാണയം, കറൻസി, സ്റ്റാമ്പ് ഇതൊക്കെയാണ് എൻ്റെ ഹോബി. അത് എക്സിബിഷൻ ചെയ്യുന്നതാണ്, അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് കൂടെ നടക്കുന്നത്. ആ അതിൻ്റെ പിന്നെ ഇത് മെഗാഫോണാണ്. ഈ മെഗാഫോണിൻ്റെ പ്രത്യേകത വെച്ചാൽ പണ്ട് ഇലക്ഷൻ്റെ സമയത്ത് ഇതിൽ കൂടിയാണ് നമ്മൾ അനൗൺസ്മെൻറ്റ് ചെയ്യുക. അന്ന് മൈക്ക ഉള്ള അത്ര പ്രചാരത്തിൽ വന്നിട്ടില്ല. അപ്പം മെഗാഫോൺ ഉപയോഗിച്ചിട്ടാണ് പ്രചാരണം നടത്തിക്കൊണ്ടത്. മാത്രമല്ല ഇത് അന്ന് പോലീസുകാരൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ സർക്കാർ ഉത്തരവുകൾ പുറപ്പെടുവിക്കാൻ വേണ്ടിയിട്ടും മെഗാഫോൺ ഉപയോഗിച്ചിട്ടുണ്ട്. 1975 കാലം വട്ടം വരെ ഈ മെഗാഫോൺ നിലവിലുണ്ടായിരുന്നു. പിന്നെ അന്ന് നോട്ടീസൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട് കല്ലച്ചുകൾ, പിന്നെ മരത്തിൻ്റെ അച്ചുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ ചിഹ്നങ്ങൾ എല്ലാ പാർട്ടിയുടെ, അരിവാൾ ചുറ്റി നക്ഷത്രം, ഏണി, കൈപ്പത്തി, താമര, എല്ലാ ചിഹ്നങ്ങളുള്ള ഇത് എൻ്റെ കയ്യിലുണ്ട്. ഇതന്ന് നോട്ടീസ് അടിക്കാൻ വേണ്ടിയിട്ട് നിർബന്ധമാണ്. ഇപ്പം എല്ലാം കമ്പ്യൂട്ടറായി, അതും ഏകദേശം നിർത്തിക്കഴിഞ്ഞു. ആ പല സ്ഥലത്തുനിന്ന് ഇങ്ങനെ ശേഖരിക്കാൻ, ഇപ്പം നമ്മൾ ശേഖരം നിർത്തില്ലല്ലോ. 10-20 വർഷമായിട്ട് പുരാവസ്തു ശേഖരിക്കുന്ന ആളാണ്. വർഷങ്ങൾ കഴിയുംതോറും ഇവയുടെ മൂല്യം വർദ്ധിച്ചു വരികയാണ്. കാരണം 7 പതിറ്റാണ്ട് മുൻപ് ഉപയോഗിച്ചിരുന്ന തെരഞ്ഞെടുപ്പ് സാമഗ്രികളാണ് ഇവിടെയുള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് മഹേഷ് ബാലശ്ശേരിക്കൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ്, ഇനി റിപ്പോർട്ടർ കോഴിക്കോട്.